അവര് ഏത് തരത്തിൽ പണ്ഡിതർ അവരോട് എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചാലൊക്കെ ഇങ്ങനെ നിഷിദ്ധമായിട്ടുള്ള നിലപാട് പുലർത്തുന്ന ആളുകളാണ്. ഇപ്പൊ സുന്നി മുസ്ലിങ്ങളിൽ പലപ്പോഴും സംഘികളാണ്. ഇപ്പൊ എന്നെ ഞാൻ മാത്രമല്ല അവർ സംഘി എന്ന് പറയുന്നത്, ഇങ്ങനെ അവരെ എതിർക്കുന്ന ആളുകളൊക്കെ സംഘികളാണ്, ആർ എസ് എസിന്റെ ചാരന്മാരാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ. ഞാൻ ആർ എസ് എസിന്റെ ചാരനാണ്, അവര് പണം പറ്റുന്നു, മതേതരൻ എന്നുള്ള മുഖം കാണിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മുനാഫിക്കാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ചാപ്പുകൂത്തലുകൾ. തീർച്ചയായിട്ടും ഞാനത് പോപ്പുലർ ഫ്രണ്ട്കാരന് വിവാഹം ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ ഒരു 90% മുസ്ലിങ്ങളും തയ്യാറാവില്ല എന്നാണ്, മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാവില്ല എന്നാണ്. എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടേ എന്നുള്ള ഒരു സമീപനം അല്ല. എപ്പോഴും ഇങ്ങനെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ആശയങ്ങളായിട്ട് വരുന്ന ആളുകളോട് വളരെ നിശിതമായിട്ട് മതത്തിന്റെ തിയോളജി പ്രകാരം ഗണിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ബ്രദർഹുഡ് വന്നപ്പോ അതിനെതിരെ ഈജിപ്തിലെ സുന്നി പണ്ഡിതർ വളരെ ശക്തമായിട്ട് എതിർപ്പുണ്ടായിട്ടുണ്ട്. ഇവിടെ മൗദൂദി വന്ന കാലം മുതൽ തന്നെ ഇന്ത്യയിലെ സുന്നി പണ്ഡിതർ, കേരളത്തിലെ സുന്നി പണ്ഡിതർ സലഫിസം എന്ന ഉടനെ തന്നെ അതിനെ തിയോളജിക്കലി പ്രതിരോധിച്ചിട്ടുണ്ട്. മുദ്രാവാക്യം വിളിയുടെ വിധ്വംസകത എന്നാണ് ഈ ലേഖനത്തിന്റെ ഒരു തലക്കെട്ട് വന്നത്. അപ്പൊ അതിലിങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാര്യം, SDPI എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായത് എങ്ങനെയാണ്, അതിന്റെ ഒരു പിൻ വഴികൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം അപകടകരമാകുന്നതെന്നല്ലേ, അതൊന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ് ഈ പ്രത്യയശാസ്ത്രം ഇത്ര വലിയ അപകടകരമാണെന്ന് കരുതുന്നത്? തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു മുഖം രൂപപ്പെടലുകളിലേക്ക് തന്നെ നമുക്ക് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട രൂപകർത്താക്കളിൽ പ്രധാനികൾ രണ്ട് പീക്കോയ ഇ അബൂബക്കർ, ഇവരുടേക്ക് ആദ്യത്തെ പശ്ചാത്തലം ജമാഅത്ത് ഇസ്ലാമിയുടേതായിരുന്നു. പിന്നീട് ഇവർ സിമിയിലേക്ക്, ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കരുതപ്പെടുന്നു, സിമിയിലേക്ക് വരുന്നു. സിമി പ്രവർത്തനരഹിതമാകുമ്പോൾ ആണ് ഈ തരത്തിലുള്ള ഇതിലേക്ക്, ഈ തരത്തിലുള്ള കൂട്ടായ്മകളിലേക്ക് ഇവർ വരുന്നത്. ഇവര് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങള്, ഇവർ സ്വീകരിക്കുന്ന സമീപനങ്ങള് എപ്പോഴും മുസ്ലിങ്ങളുടെ ജീവിതത്തെ അപകടത്തിലാക്കുന്ന സമീപനങ്ങളാണ്. ഇപ്പൊ സിമിയായിട്ട് ബന്ധപ്പെട്ട് 1980കളുടെ തുടക്കത്തിൽ അവർ ഉയർത്തിയിട്ടുള്ള ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യൊക്കെ എത്രമാത്രം അപകടം സൃഷ്ടിക്കുന്നതായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്യണ്ടേ, അന്നത്തെ സുന്നി ഓർഗനൈസേഷൻസ് എന്ത് നിലപാടാണ് അതിനോട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അതിനുശേഷം ഇവിടെ അധ്യാപകന്റെ കൈവെട്ടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ പരിക്കുകൾ ഏൽപ്പിച്ച ഒരു സംഗതിയായിരുന്നു അത്. ആ ഭാഗത്തുള്ള പല സഹോദരന്മാരുമായിട്ടും സുഹൃത്തുക്കളായിട്ടൊക്കെ പിന്നീട് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ക്രിസ്ത്യൻ മുസ്ലിം ബന്ധം ആ സമയത്തോടുകൂടി തന്നെ വലിയ രൂപത്തിൽ വിച്ഛേദിക്കപ്പെട്ടു. മുസ്ലിങ്ങളുടെ കച്ചവടങ്ങളെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ സമീപിക്കാതിരിക്കുക എന്നൊക്കെ തരത്തില് എന്തുമാത്രം അതിക്രമമാണ് രണ്ട് സമുദായം തമ്മിലുള്ള ആ ഈ ഒരു വ്യവച്ഛേദങ്ങളിലേക്ക് പോകുന്ന തരത്തിൽ മാറിയത്, ആ ഒരു പ്രശ്നത്തെ അങ്ങനെ ആയിരുന്നു നമ്മൾ സമീപിക്കേണ്ടത്. ഇവിടെ കോടതി ഉണ്ടായിരുന്നു, ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള സ്വന്തം ഞങ്ങൾ നിയമം കയ്യിലെടുക്കും, ഞങ്ങൾ നിയമം നടപ്പിലാക്കും, ഞങ്ങൾ പോരാട്ടത്തിനിറങ്ങും, രാജ്യത്തിന്റെ ഭരണഘടനയുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന്റെ ഒന്നും പരിരക്ഷ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന വിധ്വംസക സമീപനം, അത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്, രാജ്യത്തിന്റെ മതേതര ത്തിനെതിരാണ്, അത് ഇസ്ലാമിന്റെ ദൈവശാസ്ത്ര സമീപനങ്ങൾക്കെതിരാണ്. മുസ്ലിം സ്കോളേഴ്സ് എപ്പോഴും നിശിതമായിട്ട് അതിനെ എതിർത്തിട്ടുണ്ട്, അത് ഇനി എതിർക്കും. അത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ, ഇപ്പോ സുന്നി മുസ്ലിങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട അവരുമായിട്ട് നമ്മൾ നിശിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിന്റെ കാരണം. ഇപ്പൊ അവരെടുക്കുന്ന അഗ്രസീവ് നിലപാടിനെ അവര് ന്യായീകരിക്കുന്നത് ഞങ്ങൾ RSS-നും സംഘപരിവാറിനും മാത്രം എതിരാണ്, അവരെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അഭിമന്യുവിന്റെ കൊലപാതകമൊക്കെ കേരളം കണ്ടതാണ്, അഭിമന്യു RSS-കാരനോ സംഘപരിവാറുകാരനോ ഒന്നും ആയിരുന്നില്ല. അപ്പൊ അവര് സമാധാനത്തിന്റെ ഒരു പാതയൊന്നും അല്ല സ്വീകരിക്കുന്നത്, ഒരു തരത്തിലും സമാധാനത്തിന്റെ മതമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോഴും സമാധാനത്തിന്റെ വഴിയിലൂടെ അല്ല നടക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും മുസ്ലിം പേരുള്ള ആളുകളെ തന്നെ അവർ കൊന്നിട്ടില്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോ
ഇങ്ങനെ അത് ഈ ഒരു തീവ്രമായിട്ടുള്ള വിചാരത്തിൽ നിന്ന് വരുന്നതാണ്. ദോസ് ഹു ആർ എഗെയിൻസ്റ്റ് അസ് എന്താ പറയാ, നമ്മളിൽ ചേരാൻ പറ്റുന്ന ആളുകളല്ല എന്നുള്ള വിചാരം. അപ്പോ അവർക്കെതിരെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതിനപ്പുറം ഞങ്ങൾ വാളെടുക്കും, ഞങ്ങൾ വെട്ടും എന്നൊക്കെ പറയുന്ന ഈ സമീപനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞു വന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവര് ഫാസിസത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവര് തന്നെ വലിയ ഫാസിസ്റ്റുകളായി മാറുന്ന പോലെയല്ലേ ഇപ്പോ അവരൊരു ശത്രുവിനെ സൃഷ്ടിക്കുന്നു, അതിനെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മുസ്ലിം ഇവരുടെ മാത്രം ജീവിതമല്ല, വളരെ സമുദായത്തിൽ വളരെ ന്യൂനപക്ഷം വരുന്ന ഇവരുടെ മാത്രം ജീവിതത്തെ ബാധിക്കുന്ന ഒന്നല്ല. അത് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളുടെ ജീവിതത്തെയും ബാധിക്കുന്ന ഒന്നാണ്. ഇതൊരു മുസ്ലിം കളക്റ്റീവ് ഐഡന്റിറ്റി എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും പൊതുസമൂഹം ഇതിനെ കാണുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമിയിൽ ആ ലേഖനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇത് മതത്തിന്റെ മുഖ്യധാര നിലപാടിന്റെ ഭാഗമല്ല. മതത്തിന്റെ മുഖ്യധാര സ്കോളേഴ്സ് വളരെ ശക്തമായിട്ട് അവരെ എതിർത്ത് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോ തെക്കൻ ജില്ലകളിലൊന്നും പലപ്പോഴും മുസ്ലിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ മുസ്ലിംസിനെ മനസ്സിലാക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളിലൂടെ ഇത്തരം ആളുകളുടെ ആക്ടിവിറ്റികളിലൂടെ ഒക്കെയാണ്. അപ്പോ അതുകൊണ്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകളെ കൺവിൻസ് ചെയ്യുക, വിശ്വാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസികളല്ലാത്തവരോടും ഇവരെ കുറിച്ച് പറയുക, ഇവര് മുഖ്യധാര ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മുസ്ലിം ജീവിതത്തിന് തന്നെ. ഇപ്പോ തേജസ് എന്ന് പറയുന്നത് ഇവരുടെ പത്രമായിരുന്നു. ഈ പത്രത്തില് ഇവര് മുമ്പ് എഴുതിയിട്ടുണ്ട് ഇവിടെ മക്ബറകളൊക്കെ ദർഗകള് സൂഫി ദർഗകളൊക്കെ അതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ യൂസഫുൽ കർലാവി എന്ന് പറയുന്ന വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചിന്തകൾ പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടുകാരും അയാളുടെ പുസ്തകങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ലോക തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകളെ സമീപനങ്ങളെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി ഇവരിലൂടെ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും വിശ്വാസപരമായിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് വിശ്വാസപരമായിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്ര നിശിതമായ നിലപാടുകൾ എടുത്തത്. അതിന്റെ പേരിൽ വളരെ രൂക്ഷമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഞാൻ ആർ എസ് എസിന്റെ ചാരനാണ്, അവരെ പണം പറ്റുന്നു, മതേതരൻ എന്നുള്ള മുഖം കാണിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മുനാഫിക്കാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ചാപ്പുകൂത്തലുകൾ തീർച്ചയായിട്ടും ഞാനത് പ്രതീക്ഷിച്ചായിരുന്നു. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം എഴുത്തുകൾ തുടരും, തുടരാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ശബ്ദം ഭയങ്കര ലൗഡാണ്. ഇപ്പോ സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ഇവർ കുറച്ച് പേരായിരിക്കും, പക്ഷെ അവരുടെ ശബ്ദം വളരെ വലിയ രീതിയിൽ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഒരു മുസ്ലിങ്ങളുടെ മൊത്തം ഒരു സമൂഹത്തെ എടുത്താൽ എത്ര മുസ്ലിങ്ങൾ ഏകദേശം ഉണ്ട്, അതിൽ എത്ര പേരാണ് ഈ ആശയങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്നത്, ഇവർ എത്ര ശതമാനം വരും? ഇവരൊരു 5% ഒക്കെ മാത്രമേ, അതിൽ താഴെ മാത്രമേ വരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ ഏതാണ്ട് 27% എന്നല്ലേ കണക്കാക്കപ്പെടുന്നത്. അതൊരു 1 crore അല്ലെങ്കിൽ 1 crore താഴെയൊക്കെ ആയിരിക്കും ഇപ്പൊ പുതിയ സെൻസസ് എടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അതേസമയത്ത് വളരെ ചെറിയ ന്യൂനപക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഇവരുടെ ഒരു ആശയ പ്രചരണ രീതിയാണ്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി 1960s പുറത്തിറക്കിയിട്ടുള്ള ഒരു കുറിപ്പില് ഞാൻ വായിച്ചിട്ടുണ്ട്, നമുക്കിപ്പോഴും വളരെ വിപുലമായിട്ട് പ്രചാരണം നടത്താനുള്ള മാധ്യമ പങ്കാളിത്തം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ എങ്ങനെയാണ് സമൂഹത്തെ ആകർഷിക്കുന്ന ഘടകങ്ങൾ, പൊതുസമൂഹത്തെ ആകർഷിക്കുന്ന ഘടകങ്ങൾ, അത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മമായിട്ട് അന്വേഷണം നടത്തുകയും അതിൻ്റെ എക്സിക്യൂഷനുകളിലേക്ക് വരികയും അങ്ങനെ ഇപ്പൊ സാമൂഹിക മാധ്യമങ്ങളിൽ ജന അഭിപ്രായങ്ങളെ രൂപപ്പെടുത്തുന്നതിലും ജനാഭിപ്രായങ്ങളിൽ പ്രകാശിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്കുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ട്രെയിൻ ചെയ്യുന്നു,
അതില് വിവിധ പേരുകളില് പലപ്പോഴും ഒരു ആളുകൾക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത പേരുകളില് മുസ്ലിം പേരുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള പൊതുനാമങ്ങളിലൊക്കെ ഗ്രൂപ്പുകളും പേജുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്തരം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഐഡിയോളജികൾ പ്രകാശനം ചെയ്യുന്നു, ആളുകളിലേക്ക് അത് എത്തിക്കുന്നു. അത് വളരെ കൂട്ടമായിട്ട് എടുക്കുന്ന, വളരെ തന്ത്രപൂർവ്വം എടുക്കുന്ന, ആലോചിച്ചെടുക്കുന്ന ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ട്വിറ്ററിലൊക്കെ ട്രെൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു മണിക്കൂറിനകം 10,000 ആളുകൾ ഒരേ ഹാഷ്ടാഗ് വെച്ച് ചെയ്താൽ അതൊരു ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് വരും. അതുപോലെ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം, അവർക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേസമയത്ത് മുസ്ലിങ്ങൾ എടുക്കുന്ന ഒരു സമീപനം നോക്കൂ. ഇപ്പോ പോപ്പുലർ ഫ്രണ്ട്കാരന് വിവാഹം ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ 90% മുസ്ലിങ്ങളും തയ്യാറാവില്ല എന്നാണ്, മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതത്തിനകത്ത് നിന്ന് വരുന്ന എതിർ ശബ്ദങ്ങൾ വളരെ കുറവല്ലേ? ഇപ്പൊ ലുക്മാനെ പോലെ വളരെ കുറച്ച് ഒന്നോ രണ്ടോ വിരലിലെണ്ണാവുന്ന ആളുകളല്ലേ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നുള്ളൂ. അപ്പൊ ഇവരുടെ ഒരു വൺ സൈഡഡ് ശബ്ദല്ലേ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, വളരെ ശക്തമായിട്ട് സുന്നി സംഘടനകൾ, ഇപ്പോ SSF എന്ന് പറയുന്ന കേരളത്തിൽ വളരെ പ്രബലമായിട്ടുള്ള, ആലപ്പുഴയിൽ 1 മാസം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയതിനെക്കാട്ടിലൊക്കെ എത്ര വലിയൊരു ഒരു സമ്മേളനം അവർ നടത്തുകയുണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് അവർ കഴിഞ്ഞ ആഴ്ച പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇഫ്രി തങ്ങളുടെ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, STP എന്ന് പറയുന്ന ഇത്തരം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റുകളോ ഐഡിയോളജിയൊന്നും ഞങ്ങൾ പിന്തുടരുന്നവരല്ല, ഞങ്ങൾ അതിന്റെ ഭാഗമല്ല എന്നുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ പബ്ലിക്കിനോട് പറയുന്നുണ്ട്. അവരുടെ ഓർഗനൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് ശക്തമായിട്ട് അണികളിലേക്ക് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അങ്ങനെ ഒരു വലിയ സമൂഹമൊന്നും അവരിലേക്ക് പോകുന്ന തരത്തിലേക്ക് ആയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആയിട്ടാണ് പോകുന്നത്. അപ്പൊ പോകുന്ന ആളുകൾ എന്തായിരിക്കും, എന്തിലാണ് ആകൃഷ്ടരാകുന്നത്? ഇപ്പോ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഭയം ജനിപ്പിച്ച് വലിയൊരു അപകടം നമ്മൾ തേടി വരുന്ന, അപ്പൊ നമ്മൾ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണോ, അതോ അവരൊക്കെ കുറച്ച് തീവ്ര ആശയക്കാർ തന്നെയാണോ? ആ, തീർച്ചയായിട്ടും. ഇപ്പോ നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകൾ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഫാർ റൈറ്റ് മൂവ്മെന്റുകളുടെ വളർച്ച വളരെ വ്യാപകമായിട്ട് നടന്ന ഒന്നാണ്. ഇപ്പൊ നിങ്ങൾ കാനഡയിൽ ജീവിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് US ട്രംപിന്റെ ഉപയോഗിച്ച മെത്തഡോളജി നമുക്കറിയാം, യൂറോപ്പില് പല വലതുപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുന്ന മെത്തഡോളജികൾ നമുക്കറിയാം. അപ്പോ ഇന്ത്യയിലും അത് വലിയ രൂപത്തിൽ സംഭവിച്ചത് ഈ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജി ഉണ്ട്, ആളുകളിൽ ഭയം ജനിപ്പിക്കുക. ഇപ്പോ ട്രംപ് ഉപയോഗിച്ചത് മുസ്ലിങ്ങളെ അപരന്മാരായിട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു മെത്തഡോളജിയായിരുന്നു. ഇവിടെ ഹിന്ദുത്വം ഉപയോഗിക്കുന്നത് ഒരർത്ഥത്തിൽ ആ മെത്തഡോളജി തന്നെയാണ്. അവര് തിരിച്ചും ചെയ്യുന്നുണ്ട്, ഇതേ സാധനം ചെയ്യുന്നു എന്നുള്ള. അപ്പോ ഇത്തരം ഒരു പ്രവണത ലോകത്ത് മുഴുവൻ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് ആ ഒരു ഭയം ഉണ്ടാക്കി അതിലേക്ക് ആളുകളെ കൂട്ടുക എന്നുള്ളത് അത് കുറെ കൂടി എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതിൽ നമുക്ക് നമ്മളുടെ മുന്നിൽ തന്നെ ലോക സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരേ സമയം വിശ്വാസികൾ ശക്തമായ നിലപാടെടുക്കണം, റിലീജിയസ് സ്കോളേഴ്സ് ശക്തമായ നിലപാടെടുക്കണം. മുസ്ലിങ്ങൾ സ്കോളേഴ്സ് വലിയൊരു ശതമാനവും മുസ്ലിങ്ങൾക്ക് അകത്തുനിന്ന് നടക്കുന്ന ഈ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സമീപനങ്ങൾക്കെതിരെ ദൈവശാസ്ത്രപരമായിട്ട് നിശ്ചിതമായ നിലപാടെടുക്കുന്നവരാണ്. അവരുടെ പാരമ്പര്യം അതാണ്. അതിപ്പോഴും തുടർന്നു പോരുന്ന ഒരു സമീപനമാണ്. അതേസമയത്ത് എത്ര മറ്റു ക്രിസ്ത്യൻ സമൂഹത്തില് കാസക്കെതിരെ, ഹിന്ദു സമൂഹത്തില് RSS-നെതിരെ പ്രാക്ടീസിങ് ബിലീവേഴ്സ് ആയിട്ടുള്ള, പ്രാക്ടീസിങ് സ്കോളേഴ്സ് ആയിട്ടുള്ള എത്ര പേര് അത്ര നിശ്ചിതമായ നിലപാടുകൾ എടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്. അത് നമ്മുടെ സമൂഹത്തിലെ മതേതരത്വത്തെ അത് ഇഷ്ടപ്പെടുന്ന, ഇവിടെ ഒരു ബഹുസ്വരത നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട ഒന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തമായിട്ട് ഉയർന്നു വരേണ്ട ഒന്നാണ്. കേരളം ശരിക്കും അതിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്, കാരണം നമ്മളാണ് കുറച്ചുകൂടെ ശക്തരായിട്ട് അതിനെ എതിർത്ത് ചെറുത്ത് തോൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോ ഈ കാര്യങ്ങളോടൊക്കെ വിയോജിപ്പുള്ളപ്പോഴും ഏത് രീതിയിലായിരിക്കണം നമ്മൾ അതിനെ നേരിടേണ്ടത്? അതിനുള്ള പ്ലാറ്റ്ഫോം എന്തായിരിക്കണം? അതിൽ അണിചേരുന്നവർ ആരൊക്കെ ആയിരിക്കണം?
നമ്മള് പരസ്പരം മുസ്ലിങ്ങളൊരു ഗെറ്റോ ആയിട്ട് ഒരു കാറ്റഗറി ആയിട്ട് നിൽക്കുകയും ഹിന്ദു കമ്മ്യൂണിറ്റി മറ്റൊരു കാറ്റഗറി ആയിട്ട് നിൽക്കുകയും പരസ്പരം അവിശ്വാസം നിരന്തരമായിട്ട് രൂപപ്പെടുത്തുകയും അങ്ങനെ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം ആളുകളുടെ താല്പര്യമാണ്. ഇത്തരം ഫാർ റൈറ്റ് ആശയക്കാരുടെ താല്പര്യമാണ്. അപ്പൊ നമ്മള് അതിന് വശംവദരാവാതിരിക്കുക, നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കുക. എപ്പോഴും കേരളത്തിന്റെ ഈ ഒരു സൗഹാർദ്ദം നിലനിൽക്കാൻ കാരണം ഇവിടെ മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് മാത്രം പരിമിതപ്പെടുന്നവരും ഹിന്ദുക്കൾ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ പരിമിതപ്പെട്ട് ജീവിക്കുന്നവരും ആയിരുന്നില്ല. എല്ലാവരും പരസ്പരം ഒരുമിച്ച് ജീവിക്കുകയും പരസ്പരം അറിയുകയും ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന ഒരു കാര്യത്തിനപ്പുറം എന്റെ അയൽവാസി ഒരു ബിലിയോറായിട്ടുള്ള മുസ്ലിമിനെ എനിക്ക് അറിയാം. ആ ഒരു ശക്തമായിട്ടുള്ള ചട്ടക്കൂടും സോഷ്യൽ എഞ്ചിനീയറിംഗും ഇവിടെ നടന്നുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഇപ്പോഴും ആ തരത്തിലുള്ള ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയൊക്കെ അത് വിപുലമായിട്ട് വർദ്ധിക്കുമ്പോഴും ഒരു വലിയ അളവിൽ വരെ പ്രതിരോധിക്കാൻ നമുക്ക്. ഇപ്പോഴും നമ്മുടെ സമൂഹം അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ കേരളത്തില് അതിനെ ശിഥിലീകരിക്കുന്ന കാര്യങ്ങളാണ് ഈ മുദ്രാവാക്യമാണെങ്കിലും മറ്റൊക്കെ അതിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളിലൂടെ അത്തരത്തിലുള്ള അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ല ഈ തരത്തിലുള്ള പ്രതിരോധം നടക്കേണ്ടത്. അത് കൃത്യമായിട്ടുള്ള അതിന്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവണം. അതിന്റെ രാഷ്ട്രീയം മറ്റുള്ള മതവിശ്വാസികൾക്ക് അവർക്ക് കൂടി പ്രധാനമായിട്ട് മനസ്സിലാവുമ്പോഴേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയം ആളുകൾക്ക് മനസ്സിലായത് കൊണ്ടാണ്, ആളുകൾക്ക് അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോഴും അവരുടെ വളർച്ച ഇവിടെ പരിമിതമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയവും വിവേകവും ഒക്കെ രാജ്യത്തെ മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കുക, അതേസമയം രാജ്യത്തെ മുഴുവൻ ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ മുദ്രാവാക്യത്തെ നാഷണൽ ചാനലുകൾ ട്വിറ്ററിലൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയാം. അത്തരം ഒരു കോണ്ടെക്സ്റ്റില് ഇത്തരം ആളുകൾക്ക് ആയുധം കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ നിലനിൽക്കുന്ന അവസ്ഥയിലെ ഈ ഒരു ബഹുസ്വരതയെ ദുർബലപ്പെടുത്താനേ സഹായിക്കുകയുള്ളൂ. അത് ഹിന്ദുത്വയെ ദുർബലപ്പെടുത്താനല്ല, അത് ഹിന്ദുത്വയെ ശാക്തീകരിക്കാനും സഹായിക്കുകയുള്ളൂ. എപ്പോഴും വിവേകത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് രീതിയിലാണ് ഹിന്ദുത്വ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശക്തിപ്പെടുന്നത്? എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയത്തിന് എന്തെല്ലാമാണ് ഇതിൽ നിന്ന് കൂടുതലായി കിട്ടി, അവരെങ്ങനെ ഇതിൽ നിന്ന് വളരും എന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ അപരന്മാരാണ്. മുസ്ലിങ്ങള് അവര് സായുധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അവര് ആ തരത്തില് നമ്മെ നശീകരിക്കാൻ നമ്മളുടെ വീട്ടിൽ കുന്തിരിക്കം കരുതാൻ മാത്രം ഉറക്കെ പറയാൻ മാത്രം തീവ്രത പ്രാപിച്ച ആളുകളാണ് എന്നുള്ള ഒരു ശബ്ദം, ഒരു വാർത്ത, ഒരു തരം മുഖം മുസ്ലിങ്ങളെ കുറിച്ച് നിർമ്മിക്കുക എന്ന് പറയുന്നത് അത് തന്നെയല്ല. അവർക്ക് അത്രമാത്രം ആയുധം കിട്ടുന്ന മറ്റൊരു കാര്യമുണ്ടോ? അല്ല, അതെ, അവര് കൊറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇവര് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, ഇവര് പ്രശ്നക്കാരാണ്, ഇവരെ അപരവൽക്കരിക്കണം എന്നുള്ളൊരു കാര്യം അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിവിടെ നടപ്പാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം ചെറിയ കാര്യങ്ങൾ വീണ് കിട്ടുമ്പോൾ അവർക്ക് എക്സാമ്പിൾ ആയിട്ട് ഇത് എടുത്ത് കാണിച്ച് കണ്ടോ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ, ഇവരിത് ചെയ്ത് കണ്ടില്ലേ എന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നു പല കാര്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം എക്സ്ട്രീം ഐഡിയോളജിയിലേക്ക്, മുസ്ലിങ്ങൾക്കിടയിലെ ഐഡിയോളജികളിലേക്ക്, മുസ്ലിങ്ങളും ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിലെ ഐഡിയോളജികളിലേക്ക് അവരൊക്കെ പോവാതിരിക്കുക. അതേക്കുറിച്ച് മതപരമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ, റിലീജിയസ് സ്കോളേഴ്സ് ഒക്കെ അതിന് ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയിലുള്ള മനുഷ്യരാണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിലുള്ള മനുഷ്യരാണെങ്കിലും ഇപ്പൊ സുന്നി വിശ്വാസികളാണെങ്കിലും എല്ലാവരും ഫോളോ ചെയ്യുന്ന വിശ്വാസവും മതഗ്രന്ഥവും ഒക്കെ ഒന്ന് തന്നെയാണല്ലോ. എന്നിട്ട് എങ്ങനെയാണ് അവർ അതിൽ നിന്ന് അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് തീവ്ര ആശയക്കാര് തീവ്രമായ കാര്യങ്ങൾ ചെയ്യുന്നതും സുന്നി മതവിശ്വാസികൾ ഇതുപോലെ വളരെ മൈൽഡായിട്ട് അതിനെ സമാധാനത്തിന്റെ പാതയിലൂടെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്? എങ്ങനെയാ ഒരേ ഗ്രന്ഥവും ഒരേ വിശ്വാസവും അല്ലേ ഉപയോഗിക്കുന്നത്? എടുക്കുന്ന ഒരേ വിശ്വാസ രീതിയല്ല ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ സുന്നികളെ സംബന്ധിച്ചിടത്തോളം നാല് സ്കൂൾ ഓഫ് തോട്ട്സുകൾ ഉണ്ട്. ഇപ്പോ മദ്ഹബുകൾ എന്ന് പറയും അറബിയിൽ, സ്കൂൾ ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ ധാരകൾ എന്നൊക്കെ പറയാം. അത് ഇപ്പൊ ഖുർആനിൽ പറയുന്ന പല കാര്യങ്ങളും ആ കാലഘട്ടത്തിലെ കോണ്ടെക്സ്റ്റ്,
ഒരു ആയ ഒരു സൂറ ഇറങ്ങാനുള്ള കോണ്ടക്സ്. ഇപ്പൊ ഹദീസുകളില് ഹദീസുകൾ എന്ന് പറയുന്നത് നബിയുടെ വാക്കുകള്, നബിയുടെ പ്രവർത്തനങ്ങള്, ഒരു കാര്യം വരുമ്പോ നബി അതിനോട് സമീപിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന സംഗതികളാണ്. അപ്പോ നേരിട്ട് ഒരു പക്ഷേ ഒരു വിശ്വാസിക്ക് അതിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കോണ്ടക്സ്റ്റുകളെയോ അതിന് ഉപയോഗിച്ച മാനകങ്ങളെയൊന്നും ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പഠിച്ച് വന്നിട്ടുള്ള ഏതാണ്ട് അതിനടുത്ത നൂറ്റാണ്ടുകളിൽ പിറന്നിട്ടുള്ള നാല് സ്കോളേഴ്സ് ആയിരുന്നു. ഇപ്പോ ഷാഫി, ഹംബലി, മാലിക്കി, അബു ഹനീഫ ഇവര്. അപ്പൊ അവര് വളരെ കൃത്യമായിട്ട് മുസ്ലിങ്ങളുടെ ലൈഫിന് അവരൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. മുസ്ലിങ്ങളുടെ ജൂറിസ്പ്രുഡൻസ് ഉണ്ടായിട്ടുള്ള ലൈഫിന്, അവരുടെ പ്രാക്ടീസിങ് ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ സ്കൂൾ ഓഫ് തോട്ട് പ്രകാരം അവരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെ നിർവഹിക്കണം വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ ഒരു മെത്തഡോളജി അവർ നിർമ്മിക്കുകയും ആ മെത്തഡോളജിക്ക് അനുസരിച്ച് അവരുടെ ശേഷവും പിന്നീട് ആ സ്കൂൾ ഓഫ് തോട്ടിൽ വേറെ കുറെ സ്കോളേഴ്സ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ സുന്നികളുടെ വിശ്വാസ പ്രകാരം ഇതിലേതെങ്കിലും ഒരു നാല് സ്കൂളുകളുണ്ട്, ഇതിലേതെങ്കിലും ഒരു തോട്ടിനെ പിന്തുടർന്നാൽ കുറെ കൂടി വിശദാംശങ്ങളിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ സമീപിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഖുറാനിന്റെ വെറും ടെക്സ്റ്റലായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ട് ഇപ്പൊ മലയാളമൊക്കെ ഖുറാൻ പലരും ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വളരെ പ്രശ്നകരമാണ്. ഈ കോണ്ടെക്സ്റ്റുകളെയോ അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റലായിട്ടുള്ള മീനിങ്ങുകളിൽ വരെ പ്രശ്നം വരുന്ന തരത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോ വിശദാംശങ്ങളിലേക്ക് പോകുന്ന വളരെ സമഗ്രമായിട്ട് ഇസ്ലാമിനെ ചിട്ടപ്പെടുത്തുന്ന ഒരു ക്രമമാണ് ഈ സ്കൂൾ ഓഫ് തോട്ടിന്റെ ആളുകളൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു 90% ഇതിൽ ഷാഫി എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടിനെയാണ് പിന്തുടരുന്നത് സുന്നി മുസ്ലിംസ്. അപ്പോ സലഫികളാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഒക്കെ പറയുന്നത് അതൊന്നും ഇസ്ലാമിന്റെ ഒരു അങ്ങനെ തുടരണം എന്നില്ല, ഞങ്ങൾ ഖുർആൻ മാത്രമാണ് ഞങ്ങളുടെ ഒരു അപ്രോച്ച്, അപ്പോ അല്ലെങ്കിൽ ഹദീസ് മാത്രമാണ്, അതിന് ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് അതിലെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏത് പ്രശ്നങ്ങളെയും ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന ആ ഖുർആൻ ആയത്തിന്റെ കോണ്ടെക്സ്റ്റോ അതിന്റെ വിശദാംശങ്ങളോ ഒന്നും അറിയാതെ അതിനെ സമീപിക്കുന്നത് കൊണ്ട് വരുന്ന വലിയ പ്രശ്നമാണ്. അപ്പോ അവരെ ആയിട്ട് മുസ്ലിം മുഖ്യധാര സ്കോളേഴ്സ് ഒക്കെ വളരെ നിശിതമായ നിലപാട് എടുക്കുന്നതും അവരുടെ മതപരമായിട്ടുള്ള ഈ നിലപാടിനോട് തന്നെയുള്ള വളരെ നിശിതമായിട്ടുള്ള എതിർപ്പുകൾ ഉപയോഗിച്ചാണ്, അതിന്റെ ഇപ്പൊ നമ്മുടെ റിലീജിയന്റെ ടെർമിനോളജി ഉപയോഗിച്ചാണ് അവരെ പലപ്പോഴും ഗണ്ണിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒന്നാണ്, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ്. ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഇങ്ങനെ മതത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന ഓരോ കാര്യങ്ങളെ എങ്ങനെയാണ് സമഗ്രമായിട്ട് സമീപിക്കേണ്ടത് എന്ന് പറയുന്ന, ഇപ്പൊ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ആവശ്യമില്ല, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിർമ്മാണം ആവശ്യമില്ല. ഇവിടെ ഏറ്റവും സമാധാനപരമായിട്ട് ജീവിതം നയിച്ച ആളുകളാണ്, പ്രവാചകന്റെ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ വന്നിട്ട് അവരൊന്നും ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനല്ല ശ്രമിച്ചത്. അവരൊക്കെ എപ്പോഴും പരസ്പരം അടുത്തറിഞ്ഞും കൂടിക്കലർന്നൊക്കെ ജീവിക്കുന്ന ഒരു ട്രഡീഷനാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കാണാം. ഒരു 18-ാം നൂറ്റാണ്ടിന് ശേഷം സലഫിസത്തിന്റെയും 20-ാം നൂറ്റാണ്ടിലെ ജമാഅത്ത് ഇസ്ലാമിലെയും 19-ാം നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ബ്രദർഹുഡിന്റെ ഒക്കെ നിലപാടുകളാണ് തീർച്ചയായിട്ടും ഇതിനെ ഈ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആശയങ്ങളിലേക്ക് മുസ്ലിം സമൂഹത്തെ പ്രധാനമായിട്ട് കൊണ്ടുപോയത്. റോൾ മേജറിന്റെ ആ പുസ്തകമായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ആധുനികമായിട്ട് വന്ന പല പഠനങ്ങളും നോക്കി നമുക്കത് വിശദമായിട്ട് കാണാനും കഴിയുന്നതാണ്. ഇപ്പോ ഈ ഒരു സംഘീചാരനാണ് അല്ലെങ്കിൽ മുനാഫിക്കാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം വിമർശനങ്ങൾ മതത്തിനകത്ത് നിന്ന് ചെയ്യുന്നത്, മതവിശ്വാസികളെയാണ് വിമർശിക്കുന്നത്, എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന് വരെ സമുദായത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വിമർശിക്കുന്നവരോടുള്ള മറുപടി എന്താണ്? എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട എന്നുള്ള ഒരു സമീപനം അല്ല. എപ്പോഴും ഇങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആശയങ്ങളായിട്ട് വരുന്ന ആളുകളോട് വളരെ നിശിതമായിട്ട് മതത്തിന്റെ തിയോളജി പ്രകാരം ഗണിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ബ്രദർഹുഡ് വന്നപ്പോ അതിനെതിരെ ഈജിപ്തിലെ സുന്നി പണ്ഡിതർ വളരെ ശക്തമായിട്ട് എതിർപ്പുണ്ടായിട്ടുണ്ട്.
ഇവിടെ മൗദൂദി വന്ന കാലം മുതൽ തന്നെ ഇന്ത്യയിലെ സുന്നി പണ്ഡിതർ, കേരളത്തിലെ സുന്നി പണ്ഡിതർ സലഫിസം എന്ന ഉടനെ തന്നെ അതിനെ തിയോളജിക്കലി പ്രതിരോധിച്ചിട്ടുണ്ട്. അപ്പോ മുസ്ലിം സമൂഹത്തിലെ തീവ്രധാരകളോട്, മുസ്ലിം സമൂഹത്തിലെ വളരെ സമാധാനപരമായിട്ട് നീങ്ങുന്ന ആളുകളും എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് നല്ല സമീപനം. അങ്ങനെ തീവ്രധാരകളെ അവർക്ക് മതം ശരിയായി അതിന്റെ പ്രാക്ടീസ് രീതി മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതിന് അവർ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് മാറിയിരിക്കുക എന്നല്ല. ഇപ്പൊ തർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംജ്ഞയുണ്ട് ആ ഇസ്ലാമിക തരത്തില്. ഈ തരത്തില് മതത്തെ വളരെ തീവ്രമായ വളരെ തെറ്റായ അനുഷ്ഠാനങ്ങളിലേക്ക് പോകുന്ന ആളുകളായിട്ടുള്ള ബന്ധവിച്ഛേദനം, നമുക്ക് അവരായിട്ട് വിവാഹം കഴിക്കുന്നതിലും അവരായിട്ടുള്ള വ്യവഹാരങ്ങളിലൊക്കെ പരിമിതികൾ വേണം എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും കേരളത്തിലെ സുന്നികൾക്ക് പോപ്പുലർ ഫ്രണ്ട്കാരോടുള്ള ഈ തർക്കുൽ മുവാലാത്താണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ സുന്നികൾ ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് മതത്തിന്റെ രീതിയല്ല, മതത്തിന്റെ ശരിയായിട്ടുള്ള രീതിയല്ല. അവര് ഏത് തരത്തിൽ പണ്ഡിതർ അവരോട് എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചാലൊക്കെ ഇങ്ങനെ നിഷിദ്ധമായിട്ടുള്ള നിലപാട് പുലർത്തുന്ന ആളുകളാണ്. ഇപ്പൊ സുന്നി മുസ്ലിങ്ങളിൽ പലപ്പോഴും സംഘികളാണ്. ഇപ്പൊ എന്നെ ഞാൻ മാത്രമല്ല അവർ സംഘി എന്ന് പറയുന്നത്, ഇങ്ങനെ അവരെ എതിർക്കുന്ന ആളുകളൊക്കെ സംഘികളാണ്, ആർ എസ് എസിന്റെ ചാരന്മാരാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, അത് ഇന്ന് മാത്രമല്ല, അത് ഇസ്ലാമിന്റെ ട്രഡീഷൻ ആണ് ഇത്തരം തെറ്റായിട്ടുള്ള ധാരകളെ എതിർക്കുക എന്നുള്ളത്. ആ ഒരു ട്രഡീഷൻ വളരെ ശക്തമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ സുന്നി സ്കോളേഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും അവരുടെ എണ്ണം വളരെ തുലോം പരിധി അല്ലെങ്കിലും പരിമിതമായിട്ട് ഇവിടെ സലഫികളാണെങ്കിലും പോപ്പുലർ ഫണ്ട് ആണെങ്കിലും ജമാഅത്ത് ആണെങ്കിലും ഒക്കെ ഇവിടെ പരിമിതമായി പോകാൻ കാരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പബ്ലിക് സമൂഹം തീർച്ചയായിട്ടും ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ സൂക്ഷ്മമായിട്ട് ധാരണ ഉള്ള ആളുകളാവേണ്ടതുണ്ട്. ഇപ്പോ പക്കമൊലരി എന്ന് പറയുന്ന ആള് അദ്ദേഹം കേരളത്തിലെ ഒരു നവോത്ഥാന നായകൻ എന്ന് പറയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാൻ തയ്യാറാവണം. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പ്രധാനമായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് ഗണി അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ശരിയായിരുന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ ഒരു സലഫിസ്റ്റിന്റെ പ്രാക്ടീസിംഗ് ആണ് അദ്ദേഹം ഇവിടെ നിർവഹിച്ചത്. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം ഫോളോ ചെയ്തിട്ടാണ് സൗദിയിൽ നിരവധി മനുഷ്യരെ കൊന്നിട്ടുള്ളത്, നിരവധി ദർഗകൾ തകർത്തിട്ടുള്ളത്, അവിടുത്തെ സ്വസ്ഥ ജീവിതം വളരെ താറുമാറാക്കിയത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ആശയം വിപുലീകരിക്കപ്പെട്ടത്. ഐസിസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക് സ്റ്റഡീസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ആളുകളൊക്കെ നിർവഹിച്ചതിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടുന്നാണ് ഇതിന്റെ ഐഡിയോളജി വരുന്നത്, വിപുലീകരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് ഒരു മുസ്ലിമിന്റെ ഒരു മതം പ്രാക്ടീസ് ചെയ്യുന്ന സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന മാലിക് ബിനുദ്ദീനാറും അതുപോലെ കേരളത്തിലെ മഖ്ദൂമുമാരും ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്ത ഒരു കേരളത്തിലെ ഒരു 10-12 നൂറ്റാണ്ടുകളോളം തുടർന്നു വന്ന മുസ്ലിം ജീവിതത്തിന്റെ ഒരു അനുവർത്തനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം നിഷേധാത്മക പ്രവണതകളെ എതിർക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു സംഘടനയ്ക്ക് അകത്ത് നിന്ന് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പുറത്തു പോയിട്ട് അവരെ വിമർശിക്കാനും ഫൈറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോ ഇപ്പൊ ലുക്മാൻ ചെയ്യുന്ന ഒരു ഭയങ്കരമായ ധൈര്യം ആവശ്യമുള്ള, ഭയങ്കരമായ എനർജിയും കറേജും ഒക്കെ ആവശ്യമുള്ള ഒരു പണിയാണ് ഈ ചെയ്യുന്നത്. ഭയമുണ്ടോ? അല്ല, ഭയം ഉണ്ടോന്ന് ചോദിച്ചാല് നമ്മൾ ആ തരത്തിൽ അതിനെ സമീപിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ ഞാൻ സൂചിപ്പിച്ച അൽഹഖുൽ മുബീൻ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്ന ഈജിപ്തിലാണ്, അദ്ദേഹം അറബ് ലോകത്ത് മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാണ്, ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു യങ് മുസ്ലിം സ്കോളറാണ്. അദ്ദേഹം വളരെ നിശിതമായ നിലപാടെടുക്കുന്ന ഈ പുസ്തകം എഴുതുന്നത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ടു അപ്രോച്ച് ദ കമ്മ്യൂണിറ്റി റൈറ്റ്ലി എന്നുള്ള ആ ഒരു വിചാരത്തിൽ നിന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും മുസ്ലിമിന്റെ രാഷ്ട്രീയ ജീവിതം, മുസ്ലിമിന്റെ ഒരു പബ്ലിക് ലൈഫ് ഒക്കെ എപ്പോഴും ഇത്തരം ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള ഐഡിയോളജിയെ നിശിതമായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ നടത്തണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ഭയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഈ വിശ്വാസമാണ് പ്രധാനമായിട്ടുള്ളത്, അതിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്യുന്നില്ല. അല്ല, മറ്റു കാര്യങ്ങൾ നമ്മൾ ആ തരത്തിൽ ഭീഷണി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ സമീപിക്കും. നമ്മൾ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വാസമുള്ള ആളുകളാണ്,
അത്തരത്തിൽ പോകേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോകും എന്ന് തന്നെയാണ്. ആ തരത്തിൽ ഇത്തരം എഴുത്തുകളും പ്രവർത്തനങ്ങളും തുടരും എന്ന് തന്നെയാണ്. ഒരു മതേതര സമൂഹത്തിന്റെ ഒരു പിന്തുണ എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാൻ ഇപ്പൊ ലുക്മാൻ ചിലപ്പോ ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമായിരിക്കും, അവരുടെ അടുത്ത് ആരാണ് ലുക്മാൻ എന്ന് വെച്ചാൽ എന്താണ് സെൽഫായിട്ട് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ഓക്കെ, ഞാന് തിയോളജി പഠിച്ചിട്ടുള്ള ഒരാളാണ്, അതിൽ ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള ഒരാളാണ്. ആ പഠനം ഇനിയും തുടരാനാണ് ഞാൻ വിചാരിക്കുന്നത് അടുത്ത വർഷങ്ങളിലേക്ക്. ഈ ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അൽ അസ്ഹറിൽ നിന്ന് എൻ്റെ പഠനം ഒരു PhD വരെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ മറ്റൊന്ന്, ഞാൻ വളരെ വായനയിലും എഴുത്തിലും ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് പുസ്തകങ്ങൾ അത്തരത്തിൽ വലിയ കളക്ഷൻ കയ്യിലുണ്ട്, അത്ര വിശദമായിട്ട് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള വായനകളിലൂടെ ഗ്രൂപ്പുകളിലൊക്കെ എഴുതിയിടുന്ന ബുക്ക് റിവ്യൂസ് കാണാറുണ്ട്. എന്ത് തരം പുസ്തകങ്ങളാണ് പൊതുവെ വായിക്കുന്നത്? ഞാനെപ്പോഴും പുതിയ കാലത്ത്, ഞാൻ കഴിഞ്ഞൊരു വർഷം എന്റെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് ഭാഷാപരമായിട്ടുള്ള സ്വതന്ത്ര അന്വേഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ പുതിയ കാലത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഭാഷ, നമ്മുടെ ഈവൻ നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലൊക്കെ അത് അതിന്റെ സിസ്റ്റം, അതിന്റെ രീതിയൊക്കെ മാറ്റാൻ വളരെ സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പോ അമേരിക്കൻ ഇംഗ്ലീഷ് ലോകത്ത് വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ രൂപമാണ്. അപ്പോ ഈ അമേരിക്കൻ ഇംഗ്ലീഷിൽ 1950കൾക്ക് ശേഷം വലിയ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. അത് വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആണ്. അത് റൈറ്റിംഗ് ആണെങ്കിലും അതിന്റെ സ്പീച്ചിന്റെ ലെവലാണെങ്കിലും ഒക്കെ വളരെ റിതമിക്കാണ്. അപ്പൊ ആ തരത്തിലൊക്കെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഷ, ആളുകൾ ആകർഷിക്കുന്ന ഒരു ഭാഷ, അത് ഇംഗ്ലീഷിലാണെങ്കിലും പുതിയ അറബിയുടെ മെത്തഡോളജി എന്താണ്, അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഏതാണ് ഒക്കെ വിചാരിക്കുക, അങ്ങനെ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഷേക്സ്പിയറുടെ പുസ്തകങ്ങൾ പലപ്പോഴും നമ്മളുടെ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷേക്സ്പിയറുടെ ഭാഷ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇംഗ്ലീഷിൽ. അദ്ദേഹത്തിന്റെ റിതം തീർച്ചയായിട്ടും നമുക്ക് പലതും ഫോളോ ചെയ്യാം. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോ 14 ലൈനുള്ള അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു റിതമൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യലാണ് ഇപ്പോഴും. അപ്പോ പുതിയ കാലത്തൊരു കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക്, ഇംഗ്ലീഷിലേക്ക് ഒക്കെ നമ്മൾ മാറണം എന്നൊക്കെ വിചാരിക്കുകയും അങ്ങനെയുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അറബിയിലും അത്തരം വായനകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഭാഷ പഠനവും റിലീജിയസ് പഠനത്തോടൊപ്പം തന്നെ എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അങ്ങനെയൊക്കെയാണ് അത് കുറേയധികം കുട്ടികളിലേക്ക് കൈമാറുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക്ഷോപ്പുകൾ നടത്തി അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും എൻഗേജിങ് ആയിട്ടുള്ള ലൈഫാണ്. എല്ലാ പ്രവർത്തനങ്ങളും കാര്യങ്ങളും വർക്കുകൾ ചെയ്യാന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ അതത്ര സുഖമുള്ള ഒരു ഏർപ്പാടൊന്നുമല്ല. ഈ തരത്തില് നമ്മൾ ലേഖനം എഴുതുക, പ്രസിദ്ധീകരിക്കുക, അതോടുകൂടി തീരുന്ന ഒരു ഏർപ്പാടല്ല. അതിന്റെ എഫക്റ്റുകൾ ലൈഫ് ലോങ് പണിയാണ്, നിലനിൽക്കുന്നതാണ്. അപ്പോ എപ്പോഴും നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളൊക്കെ അത് ചെറിയ തരത്തിൽ ബാധിക്കുമെങ്കിൽ കൂടി ഇത് നമ്മുടെ റിലീജിയസ് ഡ്യൂട്ടി ആയിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും.